ഹലോ, കടുകുമണിയുടെ ഇന്നത്തെ സ്പെഷ്യലിൽ ഞാൻ സുപ്രിയ. എൻ്റെ വീട് കൊടകരയാണ്. ഞാൻ നിർമ്മല എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, വല്യമ്മ, ഹസ്ബൻഡ് ശരത്ത്, പിന്നെ ഒരു കുട്ടിയുണ്ട്. എൻ്റെ പ്രൊഫഷൻ ടീച്ചിങ് ആണെങ്കിലും എനിക്ക് ഈ കേക്ക് മേക്കിങ്ങിനോടൊരു ഭയങ്കര ഒരു പാഷൻ വരാനായിട്ടുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറുപ്പം തൊട്ട് ഇങ്ങനെ ഡയറിയൊക്കെ എഴുതുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഡയറി ഒരു പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ തന്നെ ചോദിക്കാറുണ്ട്, വെറുതെ ഒരു ഡയറിയൊക്കെ എഴുതണേന് എന്തിനാ ഇങ്ങനെ ഇത്രയും കുറേ കളേഴ്സും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് എഴുതണേന്നുള്ളൊരു ചോദ്യം എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ പൊതുവെ അങ്ങനെ കളറുകളോടൊരു പ്രത്യേകം താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിലെ ഫങ്ഷൻസിന് ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് എന്ന രീതിയിൽ നമ്മളൊരു കേക്ക് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ അത് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി. അപ്പം അങ്ങനെ ഞാൻ കോളേജിലോട്ട് കൊണ്ടുപോവാണ് ആ കേക്ക്. പിറ്റേ ദിവസം കോളേജിലോട്ട് കൊണ്ടുപോയപ്പോൾ കൊളീഗ്സിനും ഒത്തിരി ഇഷ്ടമായി. അപ്പം അങ്ങനെ എൻ്റെ ഒരു കൊളീഗാണ് എനിക്ക് ഫസ്റ്റായിട്ട് ഒരു കേക്ക് ചെയ്ത് തരുമോ എന്ന് ചോദിക്കണത്. അപ്പം അങ്ങനെ പിന്നെ അന്ന് ശരി ചെയ്ത് കൊടുത്തേക്കാമെന്ന് കരുതി അത് ചെയ്ത് കൊടുത്തപ്പോൾ അത് നല്ലൊരു ഫീഡ്ബാക്ക് അതിന് കിട്ടി. നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ കൊളീഗ്സും അങ്ങനെ ഓർഡർ ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടൊരു സൈഡായിട്ട് ഇങ്ങനെ ഇത് കൊണ്ടുപോയിക്കൂടാ എന്നുള്ളൊരു ആലോചനയിൽ എത്തുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോണത് ചോക്കോ നട്ട്സ് കേക്കാണ്. ചോക്കോ നട്ട്സ് കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പി, അതിൽ ചോക്ലേറ്റാണ് ബേസായിട്ട് വരുന്നത്. ചോക്ലേറ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെറിയ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടെ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ വരണത് ബൂസ്റ്റിൻ്റെ ഫ്ലേവർ വരുന്നുണ്ട്, പിന്നെ നട്ട്സ് വരുന്നുണ്ട്, അതാണ് ഇന്നർ വരുന്നുണ്ട്. പുറത്ത് നമ്മൾ ചോക്ലേറ്റിൻ്റെ തന്നെ വിപ്പിംഗ് ക്രീമിന് പകരം സൈഡും മേലത്തെയും കോട്ടിങ് നമ്മൾ ചെയ്യണത് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടാണ്, ഫുൾ ചോക്ലേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പുറത്ത് നമ്മൾ വിപ്പിംഗ് ക്രീം തീരെ യൂസ് ചെയ്യണില്ല. അതാണ് ആ ഒരു കേക്കിൻ്റെ സ്പെഷ്യാലിറ്റി. ഇതൊരു സർപ്രൈസ് കേക്കാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു റിങ് അങ്ങനെ തന്നെ ഒളിപ്പിച്ച് വെക്കുകയാണ് ചെയ്യേണ്ടത് ആ കേക്കിൻ്റെ ഉള്ളിൽ. എന്നിട്ട് നമ്മളൊരു ടോപ്പർ വെക്കുകയാണ് ചെയ്യണത്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് എഴുതിയിട്ടുള്ള ഒരു ടോപ്പർ വെക്കുമ്പോൾ ആ ടോപ്പർ നമ്മൾ എടുക്കുമ്പോഴത്തേനും ആ റിങ്ങിൻ്റെ പാക്കും കൂടെ മേലേക്ക് വരികയാണ്. അതൊരു സർപ്രൈസ് കേക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് നമുക്ക് തന്നിട്ടുള്ളൊരു ഓർഡറാണ്. അതാണ് ഇപ്പോൾ ഞാനിവിടെ നിന്ന് ചെയ്ത് കാണിക്കാൻ പോണത്. ഇപ്പോ നമ്മൾ ഒരു ഓൾമോസ്റ്റ് ഒരു 200 കേക്സ് എബവ് ആയി നമ്മൾ ചെയ്യണോ നമ്മുടെ മെയിൻ കേക്സ് എന്ന് പറയുന്നത് തീം കേക്സ് നമ്മൾ ചെയ്യുന്നുണ്ട് ഏതൊരു തീം തന്നാലും ആ ഒരു തീമിൽ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ഏതെങ്കിലും ഒരു എന്താ പറയുക ഒരു മോൾഡ് എന്തെങ്കിലും ഇപ്പോ ആൾക്കാരുടെ രൂപോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മോൾഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഏറ്റവും ഫേവറേറ്റ് ആൾക്കാർ പറയുന്നത് ഒരു ഫെറാറോ റോഷൻ്റെ ഒരു കേക്കാണ് അതിനാണ് ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത് കാരണം നമ്മൾ ബേസിക്കലി ഒത്തിരി ഷുഗർ ആഡ് ചെയ്യണില്ല ഒരു നോർമൽ ഷുഗർ ആണ് ടേസ്റ്റ് ആയിട്ട് വരുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ വെറൈറ്റി ഓഫ് കേക്ക്സ് ഒരു 70 എബവ് കേക്ക്സ് വെറൈറ്റീസ് വരുന്നുണ്ട് അത് കൂടാണ്ട് പിന്നെ മിനി കേക്ക്സ് ആണ് വരുന്നത് മിനി കേക്ക്സ് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് പോകുന്നത് ലവേഴ്സിൻ്റെ ഇടയിലാണ് കാരണം രണ്ടുപേർക്ക് മാത്രം കഴിക്കാൻ പറ്റുന്ന മിനി കേക്ക്സ് അത് ഇഷ്ക് ഫിലിമിന് ശേഷമാണ് ആ ഒരു മിനി കേക്ക്സ് ഫേമസ് ആയി തുടങ്ങിയത് പിന്നെ ഇപ്പോൾ ജാർ കേക്ക്സ് എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര ഒരു ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ് കാരണം പണ്ടൊക്കെ നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോകുമ്പോൾ താങ്ക്സ് കാർഡിൻ്റെ കൂടെ ഒരു ചോക്ലേറ്റ് ആണ് നമുക്ക് തരാറുള്ളത് ഇപ്പോൾ വരുന്ന ഗസ്റ്റിന് അവർ കൊടുക്കുന്നത് ജാർ കേക്ക്സ് ആണ് അതായത് ചെറിയൊരു ജാറിൽ കേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ വന്നതിൻ്റെ ഒരു താങ്ക്സ് കാർഡിൻ്റെ കൂടെ ഒരു ജാർ കേക്ക് കൊണ്ട് ഒരു ഗിഫ്റ്റ് പോലെ വരണവർക്ക് കൊടുക്കുകയാണ് ചെയ്യണേ പിന്നെ കേക്ക് പോപ്സ് എന്ന് പറയും അതായത് ലോലിപോപ്പ് പോലെ കേക്കുകൾ അതും കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് കേക്ക് പോപ്സ് പിന്നെ കേക്ക് സിക്കിൾസ് എന്ന് പറയും അത് നമ്മുടെ ചോക്കോബാറൊക്കെ പോലെ കേക്ക് അറേഞ്ച് ചെയ്ത് അതൊക്കെ കൂടുതൽ അറേഞ്ച്മെൻറ്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത് പിന്നെ ഏതോ ഒരു 1/4 കിലോ തൊട്ട് എത്രയാ അതിൻ്റെ ക്വാണ്ടിറ്റി വരണേ അത്രയും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കേക്ക്സാണ് കൂടുതൽ ചെയ്യുന്നത് അപ്പോൾ ഏതൊരു കസ്റ്റമർ ആണെങ്കിലും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ കസ്റ്റമറിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് നമുക്ക് എങ്ങനെ വേണം ഷുഗർ കൂടുതൽ വേണോ കുറവ് വേണോ അപ്പോൾ എങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടാണ് കൂടുതലായിട്ട് കേക്ക് കസ്റ്റമേഴ്സിനെ എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ക്വാളിറ്റി അതിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാറില്ല നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഫാമിലി സപ്പോർട്ട് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും നമുക്ക് ഫാമിലി സപ്പോർട്ട് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അല്ലേ നമുക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പറയാനുള്ള ഒരു കാരണം എനിക്കിപ്പോൾ ഒരു പ്രൊഫഷൻ എൻ്റെ പ്രൊഫഷൻ ടീച്ചിങ് ആണ് അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട് വീട്ടിലെ കാര്യങ്ങളുണ്ട് കുട്ടി 2 വയസ്സായിട്ടുള്ള കുട്ടിയാണ് കുട്ടിയുടെ കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇവിടെ ശരത്ത് എൻ്റെ ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് ഇവിടെ ശരത്തിൻ്റെ വീട്ടിലാണെങ്കിലും അച്ഛനമ്മ എൻ്റെ വീട്ടിലാണെങ്കിലും എനിക്ക് 2 ബ്രദേഴ്സാണ് അവരുടെ വൈഫ് അപ്പച്ചൻ അമ്മ ഒക്കെ വളരെ സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ ഇപ്പോഴും കൂടെ നിൽക്കുന്ന ആളുകളാണ് അതുകൊണ്ട് പോലെ നമുക്ക് ഈ ഒരു എൻ്റെ ടീമുണ്ട് നമ്മുടെ പിന്നിൽ ഇപ്പം ഞാൻ മാത്രമല്ല നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് കൊളീഗ്സ് ഉണ്ട് അപ്പോൾ അവരുടെ ഒരുപാട് സജഷൻസ് എന്തും പറയണ ആൾക്കാരാണ് നല്ലതാണെങ്കിൽ നല്ലതെന്നും പൊട്ടയാണെങ്കിൽ പൊട്ടയാണെന്നും മെച്ചപ്പെടുത്താനുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പറഞ്ഞു തരണ ഒരുപാട് ഫ്രണ്ട്സ് നമുക്കുണ്ട് അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് ഓഫർ വരുന്നത് നമുക്ക് ഡിസംബറിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരു കോംബോ ഓഫർ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കോംബോ ഒരു പാക്കേജാണത് നമുക്കതിൽ വരുന്നത് ചോക്ലേറ്റിൻ്റെ ഒരു കേക്ക് ചോക്കോനട്ട്സ് കേക്ക് ½ kg പിന്നെ ഒരു ട്രെസ്ലച്ചസ് പിന്നെ ഒരു ജാർ കേക്ക് കൂടെ കേക്ക് പോപ്സ് ഇതെല്ലാം കൂടെ വരണ ഒരു പാക്കേജാണ് വരണത് അത് 500 രൂപീസിൽ നമുക്ക് ആ എൻറ്റയർ പാക്കേജ് ഇത്രയും 4 ഈ കേക്ക്സ് നമുക്ക് അവൈലബിൾ ആണ് പ്രിയരെ കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവും.